തെരഞ്ഞെടുപ്പ് സർവേകൾ പല സ്ഥാപനങ്ങൾ, മാധ്യമ സ്ഥാപനങ്ങളടക്കം പല സ്ഥാപനങ്ങൾ ഇതിനകം നടത്തി കഴിഞ്ഞിരിക്കുന്നു. പലതരത്തിലുള്ള പ്രവചനങ്ങൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, വോട്ടെടുപ്പ് കഴിയുമ്പോൾ, വാസ്തവത്തിൽ എക്സിറ്റ് പോളുകളും കൂടി ആകുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവചന പ്രക്രിയ പൂർത്തിയാവുക. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഇതിനകം നടന്ന പ്രവചനങ്ങളെക്കുറിച്ചും ഈ പ്രവചന നടത്തുന്ന ഒരു സർവേകളുടെ ശാസ്ത്രത്തെക്കുറിച്ചും അതിലെ ശരി തെറ്റുകളെക്കുറിച്ചുമൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവിധ ഏജൻസികളും സ്ഥാപനങ്ങളും തെരഞ്ഞെടുപ്പ് സർവേ നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവചന മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള ഏജൻസികൾ നടത്തുന്ന സർവേകൾ ഏറിയ പങ്കും കൃത്യമായി മാറുന്നതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇന്ത്യയിലെന്നല്ല, ലോകത്തെവിടെയും തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ആദ്യകാലം മുതൽ തന്നെ പ്രവചനത്തിന്റെ പല രീതികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ശാസ്ത്രീയമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന സർവേകൾ കൂടുതൽ വിശ്വാസ്യതയും നേടി. പ്രവചനങ്ങളോട് യോജിക്കുന്നവരുമുണ്ട്, വിയോജിക്കുന്നവരുമുണ്ട്. തങ്ങൾക്ക് അനുകൂലമായി വരുന്ന തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നത് സ്വാഭാവികം. അതേസമയം മത്സരത്തിൽ പിന്നിലാവുമെന്ന് സർവേ വ്യക്തമാക്കുമ്പോൾ അതിനോട് വിയോജിക്കുന്നതും സ്വാഭാവികം. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നിരവധി തെരഞ്ഞെടുപ്പ് സർവേകൾ പുറത്തുവന്നു. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ വിജയം നേടുമെന്ന് പ്രവചനവുമുണ്ടായി. എന്നാൽ ഭൂരിപക്ഷം സമ്മതിദായകരുടെയും ഉള്ളിലിരുപ്പ് അറിഞ്ഞിട്ടല്ല തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ പുറത്തുവരുന്നതെന്ന ആക്ഷേപം ഉന്നയിക്കുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ കൂടുതൽ സർവേകളും തികച്ചും ശാസ്ത്രീയമായ രീതികളാണ് അവലംബിക്കുന്നത്. അപ്പോൾ തന്നെ പെട്ടെന്നുണ്ടാകുന്ന പല അടിയൊഴുക്കുകളും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാറുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന സർവേകൾ എത്രമാത്രം യാഥാർത്ഥ്യവുമായി അടുത്തു നിൽക്കുന്നു എന്നതാണ് കടമ്പ അന്വേഷിക്കുന്നത്. ടെക്നോ പാർക്കിൻ്റെ സ്ഥാപകനും പ്ലാനിംഗ് ബോർഡിൻ്റെ മുൻ അംഗവും IT മാനേജ്മെൻറ്റ് വിദഗ്ധനുമൊക്കെയായ ശ്രീ ജി വിജയരാഘവൻ, കേരള സർവകലാശാലയുടെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായ പ്രൊഫസർ ജോസ് കുട്ടി, കേരള സർവകലാശാലയിലെ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറും, ഒപ്പം CSDS എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന സ്ഥാപനം, തെരഞ്ഞെടുപ്പ് സർവേകളുടെ കാര്യത്തിലും പലതരത്തിലുള്ള വിശകലനങ്ങളുടെ കാര്യത്തിലുമൊക്കെ അതിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററുമായ പ്രൊഫസർ സജാദ് ഇബ്രാഹിം എന്നിവരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ വിജയരാഘവനോട്, ഇതിനകം നമ്മുടെ സർവേകളെ പറ്റി, സർവേകൾ പലപ്പോഴും പലരുടെയും ഒരു ധാരണ, സർവേകൾ നടത്തുന്ന അല്ലെങ്കിൽ സർവേകൾക്ക് വേണ്ടിയിട്ട് ഏജൻസികളെ നടത്തുന്ന മാധ്യമങ്ങളെ പോലെയുള്ളവരുടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളും അല്ലെങ്കിൽ പക്ഷപാതങ്ങളും ഒക്കെയാണ് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ അവർക്കെതിരെ സർവേകൾ വലുപ്പം വരുമ്പോൾ പറയാറുണ്ട്. ഈ സർവേകളെക്കുറിച്ച് എങ്ങനെയാണ് വിജയരാഘവൻ്റെ പൊതുവെയുള്ള അഭിപ്രായം? ഇല്ല, രാഷ്ട്രീയം പറഞ്ഞതുപോലെ രണ്ട് ടൈപ്പുണ്ട്. ഒന്ന്, ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് വരുന്നവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ അവരുടേലുള്ള കറക്റ്റ് പിക്ചർ ഉണ്ടായിരിക്കും, പ്രൊജക്റ്റ് ചെയ്യാൻ മറ്റൊരു പിക്ചർ യൂസ് ചെയ്യുന്നു. പക്ഷേ ക്രെഡിബിളായിട്ടുള്ള പല ഏജൻസീസുണ്ട്. ക്രെഡിബിളായിട്ടുള്ള ഏജൻസീസും ക്രെഡിബിളായിട്ടുള്ള മീഡിയയും ഒരിക്കലും ഒരു ലെവലിനപ്പുറം അതിൽ അവർ ദേ വിൽ നോട്ട് ടാമ്പർ വിത്ത് ഇറ്റ്. കാരണം അവരുടെ ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യൻ, അവരുടെ വിശ്വാസം, കാരണം അവർ ഇത്തവണത്തെ സർവേയിലൊന്നും അവരെന്തെങ്കിലും ഒരു ഗെയിം കളിക്കാം, പക്ഷേ അടുത്തവണത് പിന്നെ അവരുടെ ക്രെഡിബിലിറ്റി പോകുന്നു. ആ ക്രെഡിബിലിറ്റി പോകുമ്പോഴത്തേക്ക് അവരുടെ റേറ്റിംഗ് കുറയും. അപ്പോൾ ഒരു നല്ലൊരു മീഡിയം, പ്യുവർലി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മീഡിയ ഒഴിച്ച്, ഒരു ടെലിവിഷൻ ചാനൽ, ഒരു ന്യൂസ് പേപ്പർ ഒഴിച്ചോ, ബാക്കി ആരും തന്നെ ഒരു ലെവലിനപ്പുറം റിസ്ക് എടുക്കില്ല ഇതിൽ. അപ്പോൾ ഡെഫിനറ്റായിട്ട് ആ സർവേ റിസൾട്ട്സിനെ ഒരു ലെവലിനപ്പുറം ചോദ്യം ചെയ്ത് ശരിയല്ല. പ്രൊഫസർ ജോസ് കുട്ടി, നമ്മുടെ ഇത് ഈ സർവേകളെക്കുറിച്ചുള്ള ഈ സമീപകാല പഠനങ്ങളിലൊക്കെ കാണിക്കുന്നത് വാസ്തവത്തിൽ തെറ്റിപ്പോയ സർവേകളുടെ എണ്ണമാണ് ശരിയായ സർവേകളെക്കാട്ടിലും കൂടുതലെന്ന്. കൂടുതലും തെറ്റുകളാണ് നമ്മുടെ നാട്ടിൽ നടത്തിയ സർവേ. ഇപ്പോൾ അടുത്ത കാലത്ത് ക്രെഡിറ്റ് സ്വിസ് എന്ന് പറയുന്ന സ്വിസ് ബാങ്കിൻ്റെ വക നടത്തിയ രണ്ട് വളരെ വിശദമായ പഠനം ഇന്ത്യയിൽ നടത്തിയത്, 98-99 കാലത്തേക്ക് സർവേകളിലെ ഈ എറർ, അതായത് തെറ്റിപ്പോയത്, താരതമ്യേന കുറവായിരുന്നു. അതിനുശേഷം 2000 മുതൽ താഴോട്ട് വരുമ്പോൾ, 2014 വരുമ്പോൾ തെറ്റിപ്പോകുന്ന മണ്ഡലങ്ങളുടെ എണ്ണം ഏതാണ്ട് 100 അത് 15-25 ഒക്കെ ആയിരുന്നത് 100 എന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സാധാരണ ശാസ്ത്രം പുരോഗമിക്കുന്നതോടും കൂടുതൽ കൂടുതൽ അതിൻ്റെ തെറ്റുകൾ തീർത്ത് പോകുന്നതാണ് സ്വാഭാവികത? ഇവിടെ നമ്മുടെ കണക്കുകളും നമ്മുടെ സർവേകളും തെറ്റുകളാണോ, ഇന്ത്യയിലെ കാര്യത്തിൽ തെറ്റുകൾ, തെറ്റിപ്പോയ സർവേകളാണോ കൂടുതൽ? ഈ സർവേകൾ നടത്തുന്നതിൻ്റെ പ്രഥമമായ ലക്ഷ്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ആര് ജയിക്കും എന്നുള്ളത്. അപ്പം സാധാരണ ഒരു അക്കാഡമിക് സർവേയാണ് നടക്കുന്നതെങ്കിൽ അതിൽ 10, 50, 80 ഒക്കെ ചോദ്യങ്ങൾ കാണും. ഇതിൽ കൂടുതലും ബന്ധപ്പെട്ടിരിക്കുന്നത് ജനങ്ങളുടെ ജീവൽ
സംബന്ധമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതൊരിക്കലും ഒരു മീഡിയയുടെ ചർച്ചയിൽ വരാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരു രൂപത്തിൽ വേണം സർവേ കാണാൻ. ഉദാഹരണമായിട്ട് ഇപ്പം ഞങ്ങളൊരു സർവേ നടത്തിയതിൽ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുടിവെള്ളമാണ്. അത് ഒരു ചർച്ചയിലും വരില്ല, കാരണം അതിനൊരു വാല്യൂ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ട് തെറ്റുകൾ കടന്നു വരുന്നു? നമ്മൾ ഇപ്പം നമ്മൾ സർവേകളിൽ പ്രത്യേകിച്ച് മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആര് ജയിക്കും ആര് തോക്കും എന്നൊരൊറ്റ കാര്യത്തിൽ ഫോക്കസ്ഡാണ് ചർച്ച. അതുകൊണ്ട് തന്നെയാണ് അവിടെ തെറ്റുകൾ കടന്നു വരുന്നത്. ഉദാഹരണമായിട്ട് നമ്മളൊരു സർവേ നടത്തുന്നു, ഈ ആര് ജയിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സർവേയിൽ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ ഒരു 3-4 ചോദ്യങ്ങൾ അതിനെ ബേസ് അത് ഉദ്ദേശിച്ചിടും. ഞാനിപ്പോൾ ഒരു 50 ക്വസ്റ്റ്യനുള്ള സർവേയിലാണെങ്കിൽ ഉദാഹരണമായിട്ട് ഒരു ഡയറക്റ്റ് ചോദ്യം ആർക്ക് വോട്ട് ചെയ്യുമെന്ന് തന്നെയായിരിക്കും. മറ്റൊന്ന് ഈ മണ്ഡലത്തിൽ ആര് നിന്നാൽ ആര് വരുന്നതാണ് ഇവിടുത്തെ വികസനത്തിന് നല്ലത്. മറ്റൊന്ന് ഈ മണ്ഡലത്തിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആരാണ്. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനൊരു വെയിറ്റേജ് കൊടുത്തിട്ട് നമ്മൾ എടുത്തിട്ടാണ് പറയുന്നത് ആർക്കാണ് ഈ മണ്ഡലത്തിൽ മുൻതൂക്കം എന്ന് പറയുന്നത്. പക്ഷേ അത് ഫോക്കസ് ചെയ്യുന്നത് ആര് ജയിക്കും എന്നുള്ളതിലേക്ക് മാത്രമാണ്. നമ്മുടെ സർവേകളിൽ തെറ്റുകളാണ് കൂടുതലും ശരികളെക്കാളെന്ന് പറയുന്ന ഒരു ഒരു പൊതു നിഗമനത്തിനോട് യോജിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഒറ്റ ചോദ്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് അത് തെറ്റാണ് എന്നുള്ളൊരു ചിന്ത ജനങ്ങളിൽ വരുന്നത്. പക്ഷേ മറ്റ് ജീവൽ സംബന്ധമായ പ്രശ്നങ്ങളിൽ കുടിവെള്ളമാകാം, ഇതിലെ പ്രധാന വിഷയം എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ജനങ്ങൾ തുറന്ന അഭിപ്രായം പറയും. പക്ഷേ അത് ചർച്ചകൾക്ക് വരാത്തത് കൊണ്ടാണ്. അതിൽ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ നോക്കുമ്പോൾ 99% സർവേകളിലെയും അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തിരഞ്ഞെടുപ്പ് സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് കൃത്യമായൊരു പറയും. ഇന്ത്യയിൽ നിന്ന് നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രവചനം അടിസ്ഥാനപരമായി തന്നെ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്? അത് ഈ പറഞ്ഞതുപോലെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കും പ്രവചനം കുറവാണ്, പ്രവചിക്കാറില്ല, വോട്ട് ഷെയറാണ് പറയുന്നത്, അക്കാഡമിക് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അത് ഇലക്ഷൻ മാത്രമല്ല, CS ഇപ്പം ഞാൻ തന്നെ ഏതാണ്ട് 10-38 സർവേ ചെയ്തിട്ടുണ്ട്, 2006 മുതൽ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇലക്ഷൻ സർവേ എന്ന് പറഞ്ഞാൽ ഒരു 10-12 കാണുള്ളൂ. പിന്നെ സ്ത്രീകളെക്കുറിച്ച് സർവേ ചെയ്തിട്ടുണ്ട്, യൂത്തിനെ കുറിച്ച് സർവേ ചെയ്തിട്ടുണ്ട്, സാംസ്കാരികമായി സർവേ ചെയ്തിട്ടുണ്ട്, മൈനോറിറ്റി സർവേ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങളിപ്പോൾ 2 സ്റ്റേജ് നടത്തിയത് പോലീസിനെ കുറിച്ചായിരുന്നു, പോലീസ് സർവേയാണ്. അപ്പോൾ ഈ 2 സർവേകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ സർവേയിലും കാണാത്ത ചില നല്ല ഗുണങ്ങൾ മറ്റ് സർവേ ഫോക്കസ്ഡ് സർവേയിലുണ്ട്. ഇപ്പം ഫാമേഴ്സിനെ കുറിച്ച് സ്റ്റഡി നടത്തി, ഫാമേഴ്സ് സർവേ നടത്തുമ്പോൾ കൃത്യമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കും. ഇപ്പം പ്രണവ് റോയുടെ ഒരു ബുക്ക് ഞാൻ വായിച്ചോന്ന് അറിയില്ല, ഇന്ത്യൻ ഇലക്ഷൻസ്, ഞാൻ അത് കുറേ വായിച്ചു. അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും കറക്റ്റാണ്, CSDS കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട് പ്രണവ് റോയ്. കാരണം അതിനകത്ത് പറയുന്ന പലതും കറക്റ്റാണ്. കേരളത്തെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം പ്രണവ് റോയ് പറഞ്ഞ കേരളം ബുദ്ധിമുട്ടാണ്, അത് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷേ ആൾക്കാർ വളരെ ഡിബേറ്റിംഗ് ആണ്, വളരെ ചർച്ച ചെയ്യുന്നുണ്ട്, അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. 2010 ഞാൻ നടത്തിയ സർവേയും ഇപ്പോൾ 2019 നടത്തുമ്പോൾ എനിക്ക് സർവേ ഇപ്പോൾ ആൾക്കാർ തമാശയായിട്ട് കാണുന്ന സർവേ എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ഷൻ സർവേക്ക് ജനങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ഇതൊരു വേറൊരു രീതിയിലാണ് കാണുന്നത്. ഇത് അവർ ഇന്നലെ കുറേ ആൾക്കാർ വന്നല്ലോ ഇവിടെ ചോദ്യങ്ങളുമായിട്ട് എന്ന് പറഞ്ഞു. അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു പാർട്ടിക്കൊന്നോ ഒരു പാർട്ടി BJP നിങ്ങളെ വോട്ട് ചെയ്യുമെന്ന് പറയുകയും ചെയ്യും, കുറച്ച് മോദിയെ വിമർശിക്കുന്നത് കാണാം, വേറെ ചില ചോദ്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് പറയുന്നത് കാണാം. അപ്പോൾ ശരിക്കും പറയുന്നത് നമ്മളെ വിഡിയാക്കുന്ന രീതിയിൽ പല ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ട്രെയിനിങ് തരുന്നതെന്ന് പറഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കോൺട്രഡിക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ ആൾ സ്ഥിരതയില്ല, സ്ഥിരതയായ ഒരു വോട്ടറല്ല. അപ്പോൾ ഇത് കേരളത്തിൽ കൂടുതലാണ്, മറ്റുള്ള സ്റ്റേറ്റിൽ കുറവാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഈ സർവേയോട് പ്രതികരിക്കുന്നത് മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്ന് കരുതാൻ പറ്റുമോ? എന്ന് കരുതാൻ പറ്റില്ല. കാരണം ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ക്വസ്റ്റ്യൻ ഫോർമേഷനിൽ തന്നെ there can be problems. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സാമ്പിൾ ഫിക്സ് ചെയ്യുന്നതാണ്. ഹൗ ഡു യു ഡിസൈഡ് ഓൺ ദ സാമ്പിൾ, ഹൗ ഡു യു ഡു ദ സാമ്പിളിംഗ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്. നേരത്തെ പറഞ്ഞാൽ ഹൗ ഡു യു ഗിവ് ദ വെയിറ്റേജ് ഓൺ ക്വസ്റ്റ്യൻസ്. പക്ഷേ ഡെഫിനറ്റായിട്ടും ഒരു ഈ ഇലക്ഷൻ സർവേ വരുന്ന കേസുകൾ അവർ ദിസ് എ വെയിറ്റേജ് ഗിവൺ. അപ്പോൾ അതിൽ സാധാരണ ഞാൻ ഈ സർവേസിൻ്റെ നോക്കുമ്പോൾ ആരാണ്, ഹു ആർ ദ പീപ്പിൾ ബിഹൈൻഡ് ഇറ്റ്, അവരുടെ ക്രെഡിബിലിറ്റി നമ്മൾ നോക്കും. ആ ക്രെഡിറ്റ് എല്ലാ സ്ഥാപനങ്ങൾക്കും തെറ്റിപ്പോയ ചരിത്രമുണ്ട്, പൂർണ്ണമായിട്ടും ശരിയായ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് പോലും തെറ്റിയിട്ടുണ്ട്. അത് എല്ലായിടത്തും പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെല്ലാത്തിനുണ്ട് സംതിങ്സ് വിച്ച് പീപ്പിൾ ഡോണ്ട് വോണ്ട് ടു ടോക്ക് അബൌട്ട്. അതെ. അപ്പോൾ അത് പ്രത്യേകിച്ചും ഇലക്ഷൻ പോലത്തെ സ്ഥലത്ത് ദേ ഡോണ്ട് വോണ്ട് ടു ടോക്ക് അബൌട്ട്, പലപ്പോഴും ദേ ഹാവ് എ ഫിയർ ഓഫ് ടോക്കിംഗ് അബൌട്ട്. അപ്പോൾ ആ ഒരു ഇത് കാരണം അവർ ഒരു ലെവലിനപ്പുറം ദേ വിൽ നോട്ട് കൺവേ. പക്ഷേ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്, ഇപ്പോൾ ഞാൻ ഈ ഇലക്ഷന് പോയില്ല, പക്ഷേ ഇതിന് മുമ്പുള്ള ഒരു 6-7 ഇലക്ഷൻ ഞാനും ഒന്നിട്ട് സുഹൃത്തുക്കൾ ഞങ്ങൾ ചുമ്മാ ട്രിവാൻഡ്രത്ത് പലയിടത്ത് പോയി നമ്മൾ കടയിൽ നിർത്തിയിട്ട് ചോദിക്കുന്ന ആർക്ക് വോട്ട് ചെയ്യാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. പക്ഷേ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്, നോർമലി ആദ്യത്തെ പേര് പറയുന്നതായിരിക്കും അവരുടെ മനസ്സിലുള്ള സ്ഥാനാർത്ഥി.
പിന്നെ വർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, വർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, ഇവരിൽ ആരാ ബെറ്റർ എന്ന് ചോദിക്കും. അതിന് സാധാരണ അവർ ആൻസർ പറയാം, അത് അങ്ങനെ ഒന്നുമില്ല, അത് നമുക്ക് പറയാൻ ഒക്കില്ലല്ലോ. പക്ഷേ അവരുടെ ആൻസർ പറയുമ്പോൾ നമുക്കറിയാം, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. ദർ ഇസ് എ സെർട്ടൺ സയൻസ്, ദർ ഇസ് എ സെർട്ടൺ ക്രെഡിബിലിറ്റി ഇൻ ദ സർവീസ്. ടോട്ടലി റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. വരും ഭയങ്കര അടിയൊഴുക്കുകൾ. 2004 കാര്യം എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവർക്കും തെറ്റിപ്പോയ തെരഞ്ഞെടുപ്പ്. ഭയങ്കര അടിയൊഴുക്കുകൾ വരാറുണ്ട് കേരളത്തിൽ. ഇത്തവണ ഒരുപാട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കൺസോളിഡേഷൻസ് ഉണ്ട്, ഒരു ഷിഫ്റ്റുകളുണ്ട്, ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള രീതിയിലുള്ള കുറേ ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ സർവേസിൽ തെറ്റ് വരാം. ഇടത്തരക്കാർ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ചോദ്യത്തിന് ഉത്തരവും അവർ യഥാർത്ഥത്തിൽ പറയുന്നത് എന്താണ്, സത്യമാണോ പറയുന്നത് എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. കാരണം പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യം എന്താണെന്ന് ചോദ്യം വരുമ്പോൾ ആരും മതം ജാതി വാസ്തവത്തിൽ അങ്ങനെ ആയിരിക്കും, പക്ഷേ മതമാണ് ജാതി എന്നൊന്നും പറയില്ല, വളരെ മാന്യമായിട്ടുള്ള വിഷയങ്ങൾ പറയും, സാമ്പത്തിക വളർച്ച അതേത് എന്നൊക്കെ പറയും. അപ്പോൾ കേരളം പോലെ മധ്യവർഗം മേധാവിത്വം വഹിക്കുന്ന, അല്ലെങ്കിൽ മധ്യവർഗത്തിൻ്റെ മൂല്യങ്ങൾ അടിസ്ഥാന വർഗ്ഗങ്ങൾ പോലും ആസ്പയർ ചെയ്യുന്നത് പോലും മധ്യവർഗങ്ങളുടെ മൂല്യങ്ങളുണ്ട്, അങ്ങനെ ഒരു ഇടത്തരക്കാർ ആധിപത്യം വഹിക്കുന്ന ഒരു സമൂഹത്തിൽ സത്യം നിർബന്ധമായിട്ടും കിട്ടണമെന്നുണ്ടോ? ഈ സാമ്പത്തികമായ ഉന്നത ശ്രേണിയിലുള്ളവരും അതുപോലെ വിദ്യാഭ്യാസമുള്ളവരുമാണ് ഇത് കുറച്ചും കൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കവർ ചെയ്ത് പറയുന്നത്. അതെ അതെ, അല്ല മധ്യവർഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപരിവർഗവും കൂടെ ഉപരിവർഗം പറയും. ഈ ഉപരിവർഗം ഏറ്റവും ഉപരിവർഗം ഒരു സർവേക്ക് നിന്ന് തരാൻ പോലും തയ്യാറാണ്. അതെ അതാണ്, ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒരു സർവേക്ക് പോകുമ്പോൾ അവർ കൃത്യമായി പറഞ്ഞു ഞങ്ങൾക്ക് സമയമില്ല. പിന്നെ ഒരു അതായത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവർ സാമ്പത്തികമായി മറ്റുമൊക്കെ അവരതിന് തയ്യാറല്ല. ഈ മധ്യവർഗത്തിലുള്ളവർ കുറച്ച് മൂടി വെച്ചൊക്കെ പറയും. അതിൽ ഏറ്റവും പ്രകടമായിട്ടുള്ള കാര്യം ഈ അടുത്ത സമയം വരെ സർവേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഒരു പിന്നെ ബി ജെ പിക്കാരനാണെന്ന് പറയാൻ പലരും തയ്യാറല്ലായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ മാറി വരുന്നത്, കാരണം അതൊരു മോശമായ കാര്യം ഒരു സമയമുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ വോട്ട് ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? അതിൽ നമ്മൾ ജാതി, മതം, സാമ്പത്തികം, രാജ്യത്തിൻ്റെ വികസനം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു 5% 1% പോലും ജാതി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുമെന്ന് പറയില്ല. പക്ഷേ അവരുടെ പല തീരുമാനങ്ങളും ഇതിൻ്റെ ബേസിൽ തന്നെയാണെന്നുള്ളത് വളരെ വ്യക്തവുമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഹിപ്പോക്രസി ഉള്ള ഒരു സമൂഹമാണ് കേരളം. അതിവിമർശനം കാണിക്കുമ്പോഴും നമ്മൾ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഈ വിമർശിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സ്വന്തം പ്രൈവസിയിൽ ചെയ്യാൻ വേണ്ടി വന്നാൽ സൗകര്യം കിട്ടിയേ ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം എല്ലാ കള്ളത്തരങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. പക്ഷേ അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മളിപ്പം സർവേ നടത്തുമ്പോൾ വരുമാന ശ്രേണി കൊടുക്കും. അതിൽ 85% നമ്മൾ 1 ലക്ഷത്തിൽ താഴെയുള്ളവരായിരിക്കും ആദ്യത്തെ കൂട്ടം. 85% പറയും 1 ലക്ഷത്തിൽ താഴെ വരുമാനമെന്ന്. ശരി, ബാക്കി അപ്പോൾ നമ്മൾ ബാക്കി ക്ലാസ് എടുത്തു കഴിയുമ്പോഴത്തേക്കും 1 ലക്ഷത്തിൽ കൂടിയ വരുമാനമുള്ള കേരളത്തിൽ ഒരു 5-10% പോലും കാണില്ല. ഈ അവസാനം ഇതിൽ ഒരു ഒരു സത്യത്തിൻ്റെതായ ഒരു ഒരു സത്തയിലെത്തണമല്ലോ കുറച്ചെങ്കിലും. അപ്പോൾ അതൊരു വലിയ പ്രോസസ്സ് അല്ലേ? എങ്ങനെയാണ് അതിൻ്റെ? അതിൽ നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ ഒരു സയൻസ് ഉണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളിത് ചെയ്യണം. ഒന്ന്, നമ്മൾ ഈ സാമ്പിളിങ് അതൊരു നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ റാൻഡം സാമ്പിളിങ് മെത്തേഡ് വെച്ച് തന്നെ ചെയ്യുമ്പോൾ നമ്മളറിയാതെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാണ്, നമ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു മുൻവിധിയോടുകൂടിയല്ല ഒരാളെ സെലക്ട് ചെയ്യുന്നത്, ഒരു ബൂത്ത് സെലക്ട് ചെയ്യുന്നതോ ഒരു അസംബ്ലി സെലക്ട് ചെയ്യുന്നതോ ഒരു മുൻവിധിയോടുകൂടിയല്ല, മറിച്ച് റാൻഡമായി അത് ഇൻസിഡൻ്റലായി സംഭവിക്കുകയാണ്. അപ്പം അതിലൊരു ഒബ്ജക്റ്റിവിറ്റി ഉണ്ട്. രണ്ട്, ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് എല്ലാ ക്വസ്റ്റ്യൻസും പരിചയപ്പെടുത്തി നല്ല ട്രെയിനിങ് കൊടുത്ത് അതിൻ്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കി വിട്ടില്ലെങ്കിൽ പരിപാടി നടക്കില്ല. കാരണം അവരുടെ ഇൻവെസ്റ്റിഗേറ്റേഴ്സിൻ്റെ ഒരു മിടുക്കിലാണ് ഈ സംഭവം ഇരിക്കുന്നത്. ഒരു വിശ്വസനീയമായ സർവേക്ക് ചുരുക്കം, അതായത് ജനസംഖ്യയുടെ ഇത്ര ശതമാനമെങ്കിലും അതിലുണ്ടാവണം എന്ന് എന്നങ്ങനെ എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ട്? നമ്മൾ ശതമാനം കണക്ക് നോക്കില്ല. പ്രധാനമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യം സാമ്പത്തികമാണ്. ഒരു സർവേ ഞങ്ങളുടെ CSDS സാമ്പിളിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് 250 രൂപയാണ് ഒരു സാമ്പിളിന്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഒരു അസംബ്ലി ഇലക്ഷന് 3000 കൂടുതൽ പോയിട്ടില്ല ഞങ്ങളുടെ സാമ്പിൾ. പക്ഷേ 2015 ഇലക്ഷനിൽ കൃത്യമായിട്ട് ഞങ്ങൾ ആ ഫോർകാസ്റ്റിലും കൃത്യമായിട്ട് വന്നു. ഞങ്ങളാണ് പറഞ്ഞ UDFും LDFും ഏതാണ്ട് ഒരുപോലെ വന്ന് നിൽക്കുന്നു എന്നുള്ളത് പറയും. യോഗേന്ദ്ര യാദവ് വിളിച്ച് ചോദിക്കുക ഇത് കറക്റ്റാണോ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു. ഞങ്ങൾ റീചെക്ക് ചെയ്ത് ഡേറ്റ മുഴുവൻ റീചെക്ക് ചെയ്ത് വന്നു. ഞങ്ങൾ ഈ കുട്ടികൾ എന്തെങ്കിലും കൃത്രിമം കാണിച്ചൊന്ന് പേടിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ ഹാപ്പിയായി. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ പിണറായി LDF ഗവൺമെൻറ് വന്നപ്പോൾ ഇതുപോലെ തന്നെ 92 പറഞ്ഞു ഞങ്ങൾ, 85-92 ഇടയിൽ വരും കേരളം എന്ന് പറഞ്ഞു കൃത്യമായിട്ട് വന്നു. പക്ഷേ അത് എപ്പോഴും സംഭവിക്കണമെന്നില്ല. സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഒരുപാട് കൂടിയിട്ടും കാര്യമില്ല, തീരെ കുറഞ്ഞതും കാര്യമില്ല. ഇതൊരു ഫിക്സഡാണ്. ഇത് ജനങ്ങളുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ രീതികളെ മാറ്റിമറിക്കുന്നു. ഇതൊക്കെ ജനാധിപത്യത്തിന് അംഗീകരിക്കാവുന്ന കാര്യമാണോ എന്നുള്ളൊരു ചോദ്യം വരും.
അപ്പോൾ അതുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. പല നിയന്ത്രണങ്ങളുണ്ട്, ഈ പറഞ്ഞ പോലെ എക്സിറ്റ് പോൾ ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുകയാണല്ലോ, എല്ലാം കഴിഞ്ഞിട്ടേ പാടുള്ളൂ. അങ്ങനെ ആരെങ്കിലും ഭരണകൂടമോ കോടതിയോ ആരെങ്കിലും ഇതിൽ ഇടപെട്ട് നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഈ എക്സിറ്റ് പോൾ പ്രത്യേകിച്ചും ഒരു ഫേസ് കഴിഞ്ഞ് അവസാനത്തെ ഫേസ് വരുന്നതിന് മുൻപ് ഒരിടത്തൊരു ട്രെൻഡുണ്ട്. സാധാരണ എല്ലാവർക്കും ഐ വോണ്ട് ടു ഗോ വിത്ത് ദ വിന്നിങ് എന്നുള്ളൊരു വലിയൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനൊരു ഇൻഫ്ലുവൻസ് ചെയ്യാം, അതൊരു കാര്യം. അതുകൊണ്ടാണ് അതിപ്പോൾ അത് പക്ഷേ ഈ പ്രീ പോൾ നമ്മൾ നടക്കുന്നതിൽ, പ്രീ പോളിൽ വരുന്ന വേറൊരു വലിയൊരു ഇതുള്ളത്, ഈ റിസൾട്ട്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇത്തവണ തന്നെ ചിലടത്തെ റിസൾട്ട്സ് കാണുമ്പോൾ അവിടെ ആ നമ്പർ ടു എന്ന് പറയുന്ന പാർട്ടി ഭയങ്കരമായിട്ട് അവരുടെ ആൾക്കാർ വർക്ക് ചെയ്ത് തുടങ്ങുന്നു. അതെ, തോക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ വീണ്ടും ആവേശം വരും. അല്ല, ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് വരുന്നു. കാരണം ഈ ഈ ഡിസ്കഷനിൽ വരുമ്പോഴത്തേക്ക് വലിയ മാർജിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിലുള്ളൊരു ചെറിയൊരു ഇൻഫ്ലുവൻസ് വരാം. പക്ഷേ അത് ആളുകളുടെ വോട്ടിംഗ് പാറ്റേണിൽ ഒരു ഇൻഫ്ലുവൻസ് വരാം. വേറൊരു കാര്യം വരാറുണ്ട്, ഈ അത് ഡെഫിനറ്റായിട്ടും കാണുന്നൊരു ഇത്, ഈ റിസൾട്ട്സിൽ നമുക്ക് ഒരാൾ ജയിക്കണമെന്നുള്ളത് പോലെ തന്നെ ചിലർക്ക് ഒരാൾ തോക്കണമെന്ന് വരും. ഈ തോക്കുന്ന ആൾ നമ്പർ വൺ നമ്പർ വണ്ണോ ടുവോ, ഇപ്പോൾ ഞാൻ ഇന്ന വ്യക്തി തോക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾ നമ്പർ വണ്ണോ ടുവോ ആവുകയാണെങ്കിൽ ഞാൻ അടുത്ത ആളിനെ കൊടുക്കുള്ളൂ വോട്ട്. ഇത്തവണം കണ്ട വേറൊരെണ്ണം എനിക്ക് ഈ എവരൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ചിലരുടെ ഒരു ഒരു നമ്മൾ ഒരുപാട് പേരുടെ ഒരു ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ചില, പക്ഷേ ആ സർവേസിൻ്റെ പൂർണ്ണമായിട്ട് വരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വർക്കിങ്ങിൽ വരും. എൻ്റെ ഫൈനൽ ഡിസിഷനിൽ ഓ ഇയാളാണെങ്കിൽ വേണ്ട മറ്റേ ആൾക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ വരാൻ പറ്റും. മിസ്റ്റർ ജോസഫ് കുട്ടി, ഈ മറ്റൊരു പലരും പറയുന്നത് സാമ്പിൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ജാതി മത അടിസ്ഥാനത്തിൽ, സ്ത്രീ പുരുഷ അടിസ്ഥാനത്തിൽ, പ്രായം അടിസ്ഥാനത്തിൽ. തീർച്ചയായിട്ടും സാമ്പിളിങ്ങിൻ്റെ ശാസ്ത്രം പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം സാമ്പിളിങ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതനുസരിച്ച് എത്രമാത്രം നടക്കാറുണ്ട് ഇവിടെ സർവേകൾ? ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രിൻസിപ്പിൾ വെക്കാതെ അവർക്ക് നടത്താൻ കഴിയില്ല. എങ്ങനെയാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു സെന്റർ ഉണ്ട്, സർവേ റിസർച്ച് സെന്റർ ഉണ്ട്. എന്തൊക്കെയാണ് അതിന്റെ ഒരു മെത്തഡ്? അതില് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാമ്പിളിന് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റാണ്, ഇലക്ഷൻ കമ്മീഷന്റെ ലേറ്റസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്കത് സാമ്പിളിങ് വേണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ഞങ്ങൾ ഈ അടുത്ത സമയത്ത് നടത്തിയ സർവേ റിസർച്ച് സെന്റർ നടത്തിയതിൽ ഞങ്ങൾ 40 അസംബ്ലിയിൽ നിന്നാണ് ഈ പാർലമെൻറ്റിൻ്റെ ആൾക്കാരെങ്ങനെ ചിന്തിക്കുന്നുവെന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അതായത് ഒരു പാർലമെൻ്റ് മണ്ഡലത്തിലെ 2 അസംബ്ലിയിൽ നിന്ന് 2 ബൂത്ത് വീതം. അപ്പോൾ നമ്മൾ 80 ബൂത്തിൽ പോകുന്നു. ഈ 80 ബൂത്ത് എന്ന് പറയുന്നത് ഓരോ അസംബ്ലിയിലെ ശരാശരി 150 അല്ലെങ്കിൽ 200 ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനൊരു പ്രിൻസിപ്പിൾ വെച്ചിട്ട്, ഉദാഹരണമായിട്ട് നമുക്കിപ്പം ഇത് 2 ബൂത്ത് എടുക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ 40 110 ആ നമ്പർ അങ്ങ് എടുക്കുക. ആ നമ്പറിനൊരു പ്രിൻസിപ്പിളുണ്ട് ചുമ്മാ തന്നെ. അപ്പോൾ ആ ഇതെടുത്ത് കഴിയുമ്പോൾ എന്താണ്, എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും ഇതാണ് ഫോളോ ചെയ്യുന്നത്. നമുക്കറിയില്ല ഏത് ബൂത്ത് ഏത് പ്രദേശത്താണെന്ന്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കേരളത്തിൽ ഈ ബൂത്തുകൾ കേരളത്തിലാകമാനം സ്പ്രെഡ് ചെയ്യുന്നൊരു ബൂത്തായിരിക്കും. അങ്ങനെ എടുത്ത ഞങ്ങൾ ഈ അടുത്തടുത്ത സാമ്പിളിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നത് 48% പുരുഷന്മാരും 52% സ്ത്രീകൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ വരികയാണ്. കാരണം ആ പ്രിൻസിപ്പിളിൽ നമ്മളൊരു മായവും ചേർത്തിട്ടില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജനസംഖ്യയുടെ പ്രതിഫലനമാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് വിശദീകരിക്കുക? ഞാൻ പറഞ്ഞതൊരു ഒരു ഒരു ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം നടത്താതെ ഇന്ന ജാതി കാർ അല്ലെങ്കിൽ ഇന്ന മത വിഭാഗക്കാർ ഇവരെയൊക്കെ തിരഞ്ഞെടുക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ സ്ത്രീ പുരുഷ അനുപാതം ചിലപ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് വന്നിരിക്കാം. ഈ മറ്റേ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഒരു ഒരു അത് ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് തന്നെ വരികയാണോ ചെയ്യുന്നത്? അല്ല, നമ്മളൊരു വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് സ്വാഭാവികം കേരളത്തിൽ പ്രത്യേകിച്ച് ഏതാണ്ട് കൃത്യമായിട്ട് വരാറുണ്ട്. അത് ഞങ്ങളെ കുട്ടികൾക്ക് പറഞ്ഞു വിടും, നിങ്ങളെ സാമ്പിള് കൊണ്ടുവരുമ്പോൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും, ഇത്രയും ഉണ്ടാവും. സമുദായം ചോദിക്കാറില്ല. സമുദായം ചോദിച്ചാൽ ഞങ്ങൾ നേരത്തെ പ്രീ ഫിക്സ്ഡ് ആണല്ലോ. ഞങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കി നേരത്തെ പ്രത്യേകിച്ച് 30 35 ആൾക്കാർ ഇത്രയും ഗ്യാപ്പിൽ കൃത്യമായിട്ട് എടുത്തു കഴിയുമ്പോൾ ഒരു സാമ്പിൾ വരുമ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ് ഏത് മാങ്ങയുടെ സാമ്പിൾ എടുത്താലും അതുപോലെ വരുന്നത് അതിൻ്റെ ക്വാളിറ്റിയുടെ വരുന്നതുപോലെ പ്രോബബിലിറ്റി ഏതാണ്ട് റിഫ്ലക്റ്റ് ചെയ്യും. അത് ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ എറർ ഫാക്ടർ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഒരു ചെറിയൊരു എറർ ഫാക്ടർ അത് റെക്ടിഫൈ ചെയ്യേണ്ടി വരും. നമ്മൾ നോക്കുക, എത്ര ശതമാനമാണ് എറർ ഫാക്ടർ? 5 മുതൽ 10% ഞങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നടന്ന സർവേകൾ പലതും
ഇതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം അനുസരിച്ചാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും പറയുന്നത്. ആ പോളിംഗ് ശതമാനത്തിൽ കാര്യമായ വർധന ഉണ്ടാവുകയാണെങ്കിലോ കുറവുണ്ടാവുകയാണെങ്കിലോ ഈ തെരഞ്ഞെടുപ്പ് ഫലം മുഴുവൻ മാറിപ്പോകാം എന്നുള്ള ഒരു 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 കേവിയറ്റ് ഇങ്ങനെ എടുത്താണ് പല ഏജൻസികളും സർവേ നടത്തുന്നത്. അങ്ങനെയാണോ? പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ശതമാനം ആൾക്കാർ ശതമാനം കൂടുന്നത് കൊണ്ടോ കുറയുന്നത് കൊണ്ടോ ഈ വോട്ടിൽ നമുക്ക് അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. പോളിംഗ് ശതമാനം കൂടുന്നതും കൂടുന്നതും കുറയുന്നതും നമുക്ക് അതനുസരിച്ച് ഒരിക്കലും ഒരു സർവേക്കകത്ത് നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയില്ല. പോളിംഗ് ശതമാനം വൻതോതിൽ കൂടുന്നത്, വൻതോതിൽ കൂടുമ്പോൾ തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരുപക്ഷെ അസാധാരണമായി ബാധിക്കേണ്ടതാണ്. വലിയ വ്യത്യാസം വരികയാണെങ്കിൽ ഇപ്പം ഞങ്ങൾ തന്നെ നടത്തിയ രണ്ട് സർവേകളുണ്ട്. അതിൽ ആദ്യത്തെ സർവേയിൽ ശബരിമലയായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രണ്ട് മാസം മുമ്പ് നടത്തിയത്, ഫെബ്രുവരി ആദ്യം നടത്തിയത്. നേരെ മറിച്ച് ഈ സമീപകാലത്ത് മാർച്ച് അവസാനത്തോടെ നടത്തിയപ്പോഴേക്കും ശബരിമലയെ അല്ല പ്രധാനപ്പെട്ട കാര്യം എന്നൊക്കെ എന്നുള്ള രീതിയിൽ മാറുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഈ ആധികാരികയെ സംബന്ധിച്ച് ഈ വലിയ മാറ്റങ്ങൾ വരുന്ന മനുഷ്യൻ്റെ ചിന്താഗതി രീതിയിൽ മാറ്റം വരുന്നുണ്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വലിയ ആരെങ്കിലും തോപ്പിച്ചേ തീരൂ എന്നുള്ള തോന്നുന്നതിൻ്റെ ഫലമായിട്ടൊക്കെ ഉള്ളപ്പോൾ ഇതുപോലത്തെ ഒരു സിദ്ധ ഒരു 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 ശാസ്ത്രം എങ്ങനെയാണ് ഫലി ഇതിൽ ഈ സർവേ ചെയ്യുന്നത്? ഇതേ സാമ്പിളിലാണ് നമ്മളിപ്പോൾ കേരളത്തിൽ 4% കൂടി എന്ന് പറയുകയാണെങ്കിൽ ആ കൂടിയ പെർസെൻറ്റിലാണല്ലോ ഈ സർവേ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരാം. പോസ്റ്റ് പോൾ ആണെങ്കിൽ പ്രീ പോൾ ആണെങ്കിലും നമ്മളിപ്പോൾ ഞാൻ ഇന്നലെ ഒരുപാട് ജേർണലിസ്റ്റ് ഫ്രണ്ട്സിനോട് ചോദിച്ചു, എല്ലാവരുടെയും വാട്ട് വാസ് ഡിസ്കസ് ദ മോസ്റ്റ് എന്ന് പറയുമ്പോൾ ശബരിമല ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് എന്നാണ് പറയുന്നത്. വാസ് ഡിസ്കസ് ദ മോസ്റ്റ് എന്ന് പറയും. വാട്ട് ഡിഡ് യു വാണ്ട് ടു ഗെറ്റ് ഡിസ്കസ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഡെവലപ്മെൻറ്റും എൻവയറമെൻറ്റും സോഷ്യൽ ചേഞ്ചും അതിലൊരു മെജോറിറ്റിയുടെ ഒരു, അപ്പോൾ ആ മെജോറിറ്റി ഫീലിംഗ് ഇസ് ദിസ് ഇസ് വാട്ട് ഷുഡ് ബി ഡിസ്കസ്ഡ്. അപ്പോൾ അതിൽ പറ്റുന്ന ചില പൊളിറ്റിക്കൽ പാർട്ടീസ് ഹാവ് ബീൻ ഏബിൾ ടു ചേഞ്ച് ദി എൻറ്റയർ ഡിസ്കഷൻ ഓഫ് ദി എലക്ഷൻ. കറക്റ്റ്. ഒരു സമൂഹം ഒരു പ്രത്യേക ചരിത്ര ഘട്ടത്തിൽ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പൊതുവെ ഒരു ഒരു ഒരുപക്ഷേ പരിമിതമായിട്ടുള്ളതാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട സൂചന നൽകുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് സർവേകളുടെ ഏറ്റവും വലിയ ശക്തിയാണ്. അതിൻ്റെ എല്ലാ ദൗർബല്യങ്ങളും കൂടി കൂടുതൽ കൂടുതൽ ശരികളിലേക്ക് പോകുന്ന ഒരു സിദ്ധാന്തമായി വികസിക്കാൻ ഈ സർവേകൾക്ക് സാധ്യതയുണ്ട്.